ഇടവേളക്കാരന് ശേഷം വീണ്ടും വാർത്തകളുടെ അമരത്ത് മാധ്യമ സിൻഡിക്കേറ്റ്. മന്ത്രിക്ക് നേരിട്ട ജാതി വിവേചനം സമൂഹ മനസാക്ഷിക്ക് മുന്നിൽ തുറന്നു വെച്ചത് മാധ്യമ സിൻഡിക്കേറ്റ്. 6 മണിക്കൂറിന് ശേഷം മന്ത്രിയുടെ തുറന്നു പറച്ചിൽ വീഡിയോ പുറത്തുവിട്ട് മറ്റു മാധ്യമങ്ങളും. അയാള് വേഗം നിലത്ത് വെച്ചു വിളക്ക്, അപ്പൊ ഞാൻ എടുത്ത് കത്തിക്കട്ടെ എന്നാണ് വിചാരിച്ചത്. ഞാൻ കത്തിക്കണോ എടുക്കണോ പോയി പണി നോക്കാം. വാർത്ത ഏറ്റെടുത്ത് ദേശീയ മാധ്യമങ്ങളും ദിനപത്രങ്ങളടക്കം 25-ലേറെ മാധ്യമങ്ങൾക്ക് പ്രധാന വാർത്തയും മുഖപ്രസംഗവുമായി മാധ്യമ സിൻഡിക്കേറ്റ് പുറത്തുവിട്ട വാർത്ത. മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ് ഇത് പ്രധാനമായിട്ടും ആദ്യം കൊണ്ടുവന്നത്. യൂട്യൂബ് ചാനലാണ് മാധ്യമ സിൻഡിക്കേറ്റ്. രാഷ്ട്രീയ കേരളത്തെ വിളിച്ചുണർത്തിയതും മാധ്യമ സിൻഡിക്കേറ്റ്. അദ്ദേഹത്തിന്റെയും കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം എന്ത് നടപടി സ്വീകരിക്കണോ? ഒരു മന്ത്രിക്ക് ഇത് പറ്റുമെങ്കിൽ സാധാരണക്കാരനായ ഒരു പട്ടികജാതിക്കാരന് കേരളത്തിൽ നിന്ന് പോയി അവരുടെ സ്വന്തം പാർട്ടി ഗ്രാമത്തിൽ ഐത്തം ഇല്ലാതാക്കാൻ പറ്റാത്ത ആളുകള് ലോകം നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇനിയെങ്കിലും മതിയാക്കണം. എല്ലാവർക്കും ഒരു വിഷമമുണ്ടാക്കത്തക്ക നിലയിലുള്ളതാണ്. രാജ്യത്ത് അപമാനം വരുത്തിയ ആ വൈദികരെ പിരിച്ചുവിടേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യം. കേരളം ചർച്ച ചെയ്യാനിരിക്കുന്ന വലിയ വാർത്തകൾ ആദ്യം അറിയാൻ മാധ്യമ സിൻഡിക്കേറ്റിനൊപ്പം തുടരൂ. വരുന്നത് വാർത്തകളുടെ വിസ്ഫോടന കാലമാണ്.